ഏറ്റവും വമ്പൻ മേക്കോവറാണ് പൃഥ്വിരാജ് ആടുജീവിതം എന്ന ചിത്രത്തിന് വേണ്ടി നടത്തിയത്. എന്നാൽ പല കോണുകളിൽ നിന്നും പൃഥ്വിരാജിന് വിമർശനങ്ങളും ഉയരുന്നുണ്ട്. പണ്ട് മുതലേ പൃഥ്വിരാജിന് വിമർശനമുണ്ടല്ലോ. ആ ഒരു വിമർശനം ഇന്നും ഉന്നയിക്കുന്ന പല പ്രേക്ഷകരും ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ പൃഥ്വിയുടെ ഈ വലിയൊരു മേക്കോവറിന്റെ പിന്നിലെ രഹസ്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിരവധി പേർ എത്തുകയും ചെയ്യുന്നുണ്ട്. ഇത്രയും കഷ്ടപ്പാടുള്ള ഈ ഒരു കാര്യത്തിനാണോ ഇത്ര വലിയ വിമർശനം എന്ന് ചോദിക്കുന്ന പലരും ഇത് കേൾക്കുമ്പോൾ ഒന്ന് ചിന്തിക്കുക തന്നെ ചെയ്യും. നജീബാകാൻ ആദ്യം ബ്രസി സമീപിച്ചത് തമിഴ് താരങ്ങളായ വിക്രമിനെയും സൂര്യയും ആയിരുന്നു എന്നുള്ള വാർത്തകൾ നമ്മൾ അറിഞ്ഞു കാണും. കാരണം മലയാളത്തിൽ ഇങ്ങനെയൊരു ട്രാൻസ്ഫോർമേഷൻ നടത്താൻ കഴിയുന്ന താരമുണ്ടോ എന്ന് ചിന്തിക്കുമ്പോൾ ഇതുപോലുള്ള സംഭവങ്ങൾ ചെയ്തു തെളിയിച്ച താരങ്ങളാണ് വിക്രമും അതുപോലെ തന്നെ സൂര്യയും. അതുപോലുള്ള ഡെഡിക്കേഷനുകൾ കാണിച്ചിട്ടുമുണ്ട്. സൂര്യയും വിക്രമും ആടുജീവിതം ഉപേക്ഷിച്ചത് എന്തുകൊണ്ടാണെന്ന് അടുത്തിടെ ബ്ലെസ്സി തുറന്നു പറയുകയും ചെയ്തിരുന്നു. ആദ്യം ആടുജീവിതത്തിന്റെ കഥ പറഞ്ഞത് വിക്രമിനോട് ആയിരുന്നു. ആടുജീവിതം ചെയ്യണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു വിക്രമിന്, പക്ഷേ ലോങ് ഷെഡ്യൂൾ കാരണം ചെയ്യാൻ പറ്റിയില്ല. ആ സമയത്ത് ശങ്കർ പടത്തിന് വേണ്ടി വലിയൊരു ഷെഡ്യൂൾ പുള്ളി മാറ്റിവെച്ചിരുന്നു. അങ്ങനെയാണ് ചെയ്യാൻ പറ്റാതായത്. സൂര്യയോടും ആടുജീവിതം കഥ പറഞ്ഞിരുന്നു. ശാരീരികമായി ഒത്തിരി തയ്യാറെടുപ്പുകൾ വേണമെന്നും പറഞ്ഞു. എന്നാൽ ശാരീരികമായി ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ സൂര്യയ്ക്ക് അന്ന് കഴിയില്ലായിരുന്നു. സമാനമായ രീതിയിൽ ശാരീരിക മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് സൂര്യ ഒരു സിനിമ ചെയ്തിരുന്നു. വാരണം 1000 സിനിമയ്ക്ക് വേണ്ടി ഒരു തവണ മെലിഞ്ഞ് വീണ്ടും പഴയ നിലയിലേക്ക് വന്ന സമയം കൂടിയായിരുന്നു അത്. അങ്ങനെയാണ് ചിത്രം ഉപേക്ഷിച്ചതെന്നും ബ്ലെസ്സി പറയുന്നു. അതിനുശേഷം പൃഥ്വിരാജിലേക്ക് എത്തുകയായിരുന്നു. എന്നാൽ പൃഥ്വിരാജ് അതിൽ 101% ഡെഡിക്കേഷനോടെ ആ സിനിമ ചെയ്യുകയും ചെയ്തു. അതിനാണ് വലിയ രീതിയിലുള്ള വിമർശനം ഇപ്പോൾ നേരിടുന്നത്. ആ വിമർശനങ്ങൾക്ക് മറുപടി എന്നോ അതിൽ വ്യക്തതയെന്നോ എന്നൊക്കെ പറയാവുന്ന കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. പൃഥ്വി ഈ ചിത്രത്തിന് വേണ്ടി ചെയ്ത ട്രാൻസ്ഫോർമേഷൻ മലയാളത്തിൽ പലരും ചെയ്യും എന്ന് പറയുന്നവർ കേൾക്കുക. ആടുജീവിതം സിനിമാറ്റോഗ്രാഫർ സുനിൽ KS വാക്കുകളിൽ നിന്ന്. അങ്ങനെ പൃഥ്വി ബോഡി റിവീൽ ചെയ്യേണ്ട സീൻ ഷൂട്ട് ചെയ്യേണ്ട സമയം വന്നെത്തി. ഒരു ഗംഭീര സീനായിരുന്നു ആടുജീവിതം എന്ന ചിത്രത്തിൽ പൃഥ്വിയുടെ ബോഡി അങ്ങനെ റിവീൽ ചെയ്യുന്ന ആ ഒരു സീൻ. മാസങ്ങളായി ഡയറ്റ് ചെയ്ത് തടി കുറച്ച പൃഥ്വി കുറെ കൂടി കുറയ്ക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ശരീരം എത്തിയപ്പോൾ ചെയ്തത് ഇങ്ങനെ. ഓൾറെഡി ജീവൻ നിലനിർത്താൻ വേണ്ട ആഹാരം മാത്രം കഴിച്ചിരുന്ന പൃഥ്വി ആ സീൻ ഷൂട്ട് ചെയ്യുന്നതിന് 3 ദിവസം മുൻപ് മുതൽ ആഹാരം പൂർണ്ണമായി ഉപേക്ഷിച്ചു. ആദ്യത്തെ 2 ദിവസം വെള്ളം കുടിക്കുമായിരുന്നു, പക്ഷേ ഷൂട്ടിന്റെ തലേ ദിവസം വെള്ളം പോലും കുടിക്കാതെ പിടിച്ചു നിന്നു. ഇതിൽ ഏറ്റവും ക്രൂരമായ ഭാഗം ആ സീൻ ഷൂട്ട് ചെയ്യേണ്ടതിന്റെ തലേ ദിവസം രാത്രി അവസാന പടിയായി 30 ml വോഡ്ക പൃഥ്വിയെ കൊണ്ട് കുടിപ്പിക്കുന്നു. അതോടെ ശരീരത്തിലെ ശേഷിക്കുന്ന ജലാംശം ഡീഹൈഡ്രേഷൻ സംഭവിച്ച് ശരീരത്തിൽ നിന്നും നഷ്ടപ്പെടുന്നു. അനന്തരഫലമായി അതുവരെ തളർന്നു നിന്ന പൃഥ്വി പൂർണ്ണമായും കിടപ്പിലാവുന്നു. ബാക്കി പണി ഷൂട്ട് ദിവസത്തെ കൊടും ചൂട് ചെയ്തോളൂ. പിറ്റേന്ന് ഷൂട്ടിന്റെ ദിവസം പൃഥ്വിക്ക് നേരെ നിൽക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം നേരത്തെ തന്നെ ബ്ലെസ്സി പൃഥ്വിയായി അഭിനയിച്ച് ക്യാമറമാൻ തൊട്ട് സെറ്റിലെ അവസാനയാളെ വരെ ഷൂട്ടിംഗ് പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് സെറ്റായി നിൽക്കുന്നു. കാരണം ഇനി ഇതൊന്നുകൂടി ചെയ്യാൻ അയാളുടെ ശരീരം അനുവദിച്ചില്ലെങ്കിലും വണ്ടിയിൽ അവിടെ എത്തിയ പൃഥ്വിയെ കസേരയിൽ എടുത്ത് ഷൂട്ടിങ്ങിന് വരുന്നു. ആ മികച്ച ബോഡി റിവീലിംഗ് സീൻ ഷൂട്ട് ചെയ്യുന്നു. പൃഥ്വി തളർന്നു വീഴുന്നു, എടുത്തുകൊണ്ട് തിരിച്ചു പോകുന്നു. ഇങ്ങനെയാണ് പുള്ളി ഈ സിനിമയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ടത്. നിങ്ങളുടെ ഇഷ്ടനടൻ ആവില്ല അദ്ദേഹം, പക്ഷേ കഴിവിന്റെയും കഷ്ടപ്പാടിന്റെയും പേരിൽ പോലും വിമർശിക്കുന്നത് ക്രൂരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുന്നത്. ഇത്രയും ഡെഡിക്കേഷൻ എനിക്ക് തോന്നുന്നില്ല മലയാള സിനിമയിൽ ഇനി ഒരു താരവും കാണിക്കുമെന്ന്. പൃഥ്വിയുടെ 101% കൊടുത്തു എന്ന് തന്നെ നിസ്സംശയം പറയാൻ കഴിയും ഈ ചിത്രത്തിലെ പൃഥ്വിയുടെ ഡെഡിക്കേഷൻ. എന്തായാലും മലയാളികൾക്ക് വിമർശിക്കാൻ മാത്രമേ അറിയൂ എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി പേരാണ് ഈ ഒരു കാര്യം പറഞ്ഞ് എത്തിയ ആൾക്കാരുടെ കമന്റ് ബോക്സുകളിൽ എത്തിയിരിക്കുന്നത്.